ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? 1947 ആഗസ്റ്റ് 15. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. നമ്മുടെ ദേശീയ പതാക ഏത്? ത്രിവർണ പതാക. നമ്മുടെ ദേശീയ പതാകയിൽ എത്ര നിറമാണുള്ളത്? 3. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? കളി വെങ്കട്ടായ. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്ന്? 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കെ കേളപ്പൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി? ക്ലെമന്റ് അറ്റ്ലി. സാരെ ജഹാംസേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1857. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1857 സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെയാണ്? മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഖുദിരാം ബോസ്, 18 വയസ്സായിരുന്നു. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? വി സി സവർക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ? എ ഓ ഹും. സ്വരരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ബാലഗംഗാധര തിലക്. കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത്? ചെങ്കോട്ട. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സുഭാഷ് ചന്ദ്രബോസ്. നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? മഹാത്മാ ഗാന്ധിജി. ജനഗണമന ആലപിക്കാനെടുക്കുന്ന സമയം എത്ര? 52 സെക്കൻഡ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സരോജിനി നായിഡു.
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചോദ്യോത്തരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.